നമസ്കാരം. സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മുന്നണിയിൽ നിന്നോ കാലുമാറി എതിർ പാർട്ടിയിൽ എതിർ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം കൂടിച്ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന നേതാക്കൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ആദ്യം താൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ മുന്നണിയിൽപ്പെട്ട ആളുകൾക്കെതിരെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുക, അപ്പോൾ അത് ശ്രദ്ധ വരും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു ആളാണ് ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ അയാളെ ആ പാർട്ടി അല്ലെങ്കിൽ ആ മുന്നണി പിടിച്ച് പുറത്താക്കും. ഇനി എം എൽ എ ആണെങ്കിൽ അതിലെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ നിന്നാകെ അച്ചടക്ക നടപടിയെടുത്ത് പുറത്തേക്ക് വിടുന്ന ഒരു പരിപാടിയുണ്ട്. അത് പുറത്തേക്ക് വിടുക എന്നുള്ളത് സാധാരണ ഈ ആരോപണം ഉന്നയിച്ച കക്ഷിക്ക്, പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന കക്ഷിക്ക് മറ്റൊരു ലോട്ടറിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അതോടുകൂടി ഇയാൾ ഉന്നയിച്ച ആരോപണങ്ങളുടെ പേരിൽ പുറത്താക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു രക്തസാക്ഷി പരിവേഷം ലഭിക്കും. അതോടുകൂടി ഒരു ഇരവാദത്തിനുള്ള സാധ്യത കൂടി തെളിയുകയാണ്. ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം, പി വി അൻവറിന് അങ്ങനെ ഒരു വലിയ അവസരം അദ്ദേഹം നഷ്ടപ്പെടുത്തിയതിൻ്റെ ഒരു സങ്കടമാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഉള്ള ഒരു വലിയ കാര്യം. കാരണം കഴിഞ്ഞ ദിവസം പി വി അൻവർ കണ്ണും പൂട്ടി ആഞ്ഞടിച്ച് സി പി എമ്മിൻ്റെ പിണറായി മുതൽ അടിത്തട്ടിലിരിക്കുന്ന പാർട്ടിക്കാർ വരെ കള്ളന്മാരും കൊള്ളക്കാരും കാട്ടുകള്ളന്മാരും ഒക്കെ ആക്കി ചിത്രീകരിച്ച് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് വിദ്വേഷത്തിൻ്റെയും പകയുടെയും വെറുപ്പിൻ്റെയും ഒക്കെ ശൈലിയിൽ സി പി എമ്മിനെതിരായ തൻ്റെ നിലപാട്, സർക്കാരിനെതിരായ തൻ്റെ നിലപാട് അങ്ങ് പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നതോടുകൂടി അദ്ദേഹം ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനത്തിന് അപ്പുറത്തേക്ക് അതിൽ നിന്നും പുറത്ത് കടന്നു എന്നുള്ളത് സാധാരണ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നാലെ എം വി ഗോവിന്ദ മാഷ് പ്രചരണവുമായി ഇറങ്ങാൻ പാർട്ടി അണികളോട് ആഹ്വാനം ചെയ്യുന്ന ഘട്ടത്തിൽ പി വി അൻവറെ നമ്മൾ പുറത്താക്കി എന്ന് പറയേണ്ട സാഹചര്യം പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഇന്ന് എം വി ഗോവിന്ദ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി സ്വാഭാവികമായി പി വി അൻവറുമായുള്ള ബന്ധം നമ്മൾ വിച്ഛേദിക്കുകയാണ് എന്നുള്ളതാണ്. പി വി അൻവർ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് തന്നെ നിലപാട് പ്രഖ്യാപിച്ചതാണ്. താൻ നിയമസഭയിൽ ഇടത്തും വലത്തും അല്ലാതെ നടുക്കിരിക്കും എന്ന് പറഞ്ഞ് സ്വതന്ത്രനായിരിക്കും എന്നുള്ള പ്രഖ്യാപനവും നമ്മൾ കണ്ടതാണ്. ഈ സാഹചര്യത്തിൽ മറ്റൊരു സാധ്യത അങ്ങനെ പി വി അൻവർ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ള നിരാശയായി നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു കാര്യം. ഈ സാഹചര്യത്തിലാണ് സി പി എമ്മിൻ്റെ നിലപാട്, സാധാരണ സി പി എം സ്വീകരിക്കുന്ന നിലപാടല്ല പി വി അൻവറിൻ്റെ കാര്യത്തിൽ തുടക്കം മുതൽ സ്വീകരിച്ചിരുന്നത്. പി വി അൻവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ ഗൗരവത്തിൽ പരിഗണിച്ച് അന്വേഷണത്തിന് ഉത്തരവിടുന്നു, നടപടി സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ പോലീസുകാർക്കെതിരെ കൈക്കൊള്ളുന്നു, മറ്റ് ഭാഗങ്ങളിലേക്ക് കടന്ന ഘട്ടം ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഘട്ടത്തിലും അൻവർ രണ്ട് മൂന്ന് വാർത്താ സമ്മേളനങ്ങൾ അസാധാരണമായി വിളിച്ചു ചേർത്തിട്ടും അൻവറിനെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല. എന്നാൽ അത്യസാധാരണമായി ഇന്നലെ അൻവർ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലെ പൊട്ടിത്തെറിയാണ് അടുത്ത ഘട്ടത്തിലേക്ക് ഔദ്യോഗികമായി പരസ്യമായി കടക്കേണ്ട സാഹചര്യമായി എന്ന് സി പി എമ്മിനെ ബോധ്യപ്പെടുത്തിയത്. എന്നിട്ടും ഒരു തരത്തിലും അൻവറിനെ അറ്റാക്ക് ചെയ്യാൻ സി പി എം മെനക്കെടുന്നില്ല എന്നുള്ളതാണ് കാണുന്ന ആളുകൾക്കുണ്ടാകുന്ന ഒരു അസാധാരണത്വം. യഥാർത്ഥത്തിൽ സി പി എമ്മിനെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം അതിൻ്റെ ഉള്ളിലുണ്ട്. അൻവർ ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച പ്രശ്നങ്ങൾ സി പി എമ്മിൻ്റെ അണികളും നാട്ടിലെ ആളുകളും അതേ മട്ടിൽ ഗൗരവത്തിൽ പരിഗണിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് അതിലെ ആ കാര്യം. അതിൻ്റെ തുടർച്ചയായി അൻവർ മറ്റു തലത്തിലേക്ക് തൻ്റെ ബന്ധം വിച്ഛേദിക്കുന്ന തരത്തിലേക്ക് പാർട്ടിക്കെതിരായി നശീകരണ സമീപനത്തോടെ കൈക്കൊള്ളുന്ന വാർത്താ സമ്മേളനത്തിലെ ആരോപണങ്ങളാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ സ്വാഭാവികമായി പാർട്ടിയെ നിർബന്ധിതമാക്കി. പക്ഷേ അപ്പോഴും അൻവറിനോടുള്ള സമീപനത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. അങ്ങനെ കർക്കശത്തോടു കൂടിയുള്ള സമീപനമല്ല അൻവറിനെതിരെ ഇപ്പോഴും പറയുന്നത് എന്നുള്ളതാണ് അതിനകത്തെ നമുക്ക് കൗതുകമുണ്ടാക്കുന്ന ഒരു കാര്യം. ഇന്ന് എം വി ഗോവിന്ദ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾ, അൻവർ ഉയർത്തുന്ന പ്രശ്നം ലളിതമല്ല എന്ന് നമ്മളെ കൂടി ബോധ്യപ്പെടുത്തുന്നതാണ്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾക്ക് പാർട്ടി അണികളോട് ആഹ്വാനം ചെയ്യുന്ന കാര്യമാണ്. അതേസമയം തന്നെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾ, പോലീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഗൗരവത്തിൽ പരിഗണിക്കുകയാണ്, അന്വേഷണം നടക്കുകയാണ് എന്നുള്ള കാര്യം എം വി ഗോവിന്ദൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അൻവർ പാർട്ടിക്കെതിരായി പ്രതിപക്ഷത്തിനൊപ്പം അല്ലെങ്കിൽ എതിരാളികൾക്കൊപ്പം ചേർന്ന് അവരുടെ പതിവ് വാക്ക് കോടാലിക്കൈയായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് ബോധ്യപ്പെടുത്താൻ തക്ക വിധത്തിലുള്ള മുൻ വാർത്താ സമ്മേളനം അദ്ദേഹത്തിൻ്റെ പരസ്യമായ പ്രതികരണം എം വി ഗോവിന്ദൻ സൂചിപ്പിക്കുകയും ചെയ്തു. അത് ബോധ്യമാവുന്ന തരത്തിൽ ആളുകൾക്ക് പരിശോധിക്കാനുള്ള അവസരമായിരുന്നു ഇന്നലെ. മുഖ്യമന്ത്രി, മകള്, മുഹമ്മദ് റിയാസ്, പി ശശി, എം വി ഗോവിന്ദൻ തുടങ്ങി പാർട്ടിയിലെ എന്താ പഞ്ചായത്ത് തരത്തിലുള്ള ആളുകൾ പോലും അഡ്ജസ്റ്റ് ചെയ്ത് അഴിമതി നടത്തുകയാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് പി വി അൻവർ നശീകരണ വാസനയോടുകൂടി പ്രതികരിച്ചതാണ് പാർട്ടിയെ ഈ തരത്തിലുള്ള സമീപനത്തിന് നിർബന്ധിതമാക്കുന്നത്. എന്തായാലും പി വി അൻവർ ഇപ്പോൾ ഞാൻ അറിഞ്ഞില്ല എന്നെ പുറത്താക്കി
ഉണ്ടാക്കിയോ എന്നുള്ള ചോദ്യത്തിലേക്ക് എത്തുന്നത് അങ്ങനെ ഒരു അവസരം നഷ്ടപ്പെട്ട സാഹചര്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. അങ്ങനെ പുറത്താക്കിയതിന് ശേഷമുള്ള മറ്റൊരു ചർച്ചയ്ക്കുള്ള സാഹചര്യം, ഒരു ഇരവാദത്തിനുള്ള മിനിമം സാഹചര്യം പോലും പി വി അൻവറിന് ലഭ്യമാകാത്ത വിധമാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം വന്നത്. മാത്രമല്ല, അദ്ദേഹം ഒരു ഇടതുപക്ഷ എം എൽ എ എന്നുള്ള നിലയിൽ സ്വതന്ത്രനായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള പരിമിതിയും ഇക്കാര്യത്തിലുണ്ട്. അത് ഓർത്ത് സി പി എമ്മിൻ്റെ ഔദ്യോഗികമായ പാർട്ടി നടപടി, പാർട്ടിയിൽ നിന്ന് പുറത്താക്കലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലെ പുറത്താക്കലോ ഇല്ല. ആകെയുള്ളത് സി പി എമ്മിൻ്റെ അല്ല എൽ ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗങ്ങളുടെ ഒരാളാണല്ലോ, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. അത് ഔദ്യോഗികമായി 4-ാം തീയതി നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് പുറത്താക്കാനുള്ള അല്ലെങ്കിൽ അതിൽ ക്ഷണിക്കാതിരിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യാൻ പോകുന്നത്. ആ യോഗത്തിലേക്ക് അൻവറിനെ ക്ഷണിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ നമുക്ക് കിട്ടാവുന്ന, ഊഹിക്കാവുന്ന ഒരു കാര്യം. അതിൻ്റെ തുടർച്ചയായി നിയമസഭയിൽ അദ്ദേഹം സ്പീക്കറോട് ആവശ്യപ്പെട്ട് സ്വതന്ത്രമായി ഇരിക്കാനുള്ള സാധ്യത തേടും, അല്ലെങ്കിൽ എൽ ഡി എഫ് ഇയാളെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ല എന്നുള്ള ഒരു നിർദ്ദേശം കൂടി വെക്കും. അപ്പോൾ വേറെ തരത്തിലുള്ള കൂറുമാറ്റ ചർച്ചകൾക്കൊന്നും വഴിവെക്കാത്ത വിധത്തിലുള്ള കാര്യമായിരിക്കും. ഒന്നാമത് പി വി അൻവർ മാത്രം മാറിയതുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എൽ ഡി എഫിന്. അത് ഏതെങ്കിലും വിധത്തിൽ ഭൂരിപക്ഷത്തിൻ്റെയോ മറ്റേതെങ്കിലും കമ്മിറ്റികളുടെയോ പ്രവർത്തനം െ തടസ്സപ്പെടുത്തില്ല, ബുദ്ധിമുട്ടിലാക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഒന്ന് മുന്നിലുള്ളത്. ഇനി അടുത്തത് നമ്മൾ നോക്കുമ്പം ഇനി എന്താണ് പി വി അൻവർ എടുക്കാൻ പോകുന്ന സമീപനം എന്നുള്ളതാണ്. അദ്ദേഹം ഞായറാഴ്ച യോഗം വിളിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ അദ്ദേഹം കൂടിയാലോചനകളുടെ ആദ്യഘട്ടത്തിലേക്കാണ് കടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂനപക്ഷ പ്രാതിനിധ്യമുള്ള, പ്രത്യേകിച്ചും ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നിരുന്ന പ്രധാനപ്പെട്ട ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള അംഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ആശയമാണ് മലപ്പുറത്ത് സി പി എമ്മിൻ്റെ അടിവേരിറക്കാൻ പ്രതിജ്ഞയോടുകൂടിയുള്ള മുന്നോട്ട് പോക്കിൽ പി വി അൻവറിൻ്റെ മുന്നിലുള്ള ഒരു ലക്ഷ്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നിലവിൽ വന്നാൽ, അല്ലെങ്കിൽ ഇതൊരു സംഘടന എന്നുള്ള നിലയിൽ പ്രാഥമികമായി സാംസ്കാരിക സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടന എന്നുള്ള നിലയിൽ നിലവിൽ വരികയും പിന്നീട് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 1-2 വർഷം കിടക്കാണല്ലോ, ആ ഘട്ടത്തിൽ മാത്രം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക എന്നുള്ള നിലയിൽ പോവുകയും ചെയ്യുക എന്നുള്ളതാണ് പി വി അൻവറിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും ലക്ഷ്യം. അതേസമയം പി വി അൻവർ ഈ ഘട്ടത്തിൽ, ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ രാവിലെ നടത്തിയ, പി വി അൻവർ ഇപ്പം രാവിലെയും വൈകുന്നേരം ഒക്കെ വാർത്താ സമ്മേളനം, ഓരോ സി പി എമ്മിൻ്റെ നേതാവും വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അതിന് മറുപടി പറയുക എന്നുള്ളതാണ് 30-ഇപ്പുറത്തെ ഡ്യൂട്ടി. അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ പാർക്കിൻ്റെ പേപ്പർ മുഖ്യമന്ത്രിയുടെ മേശയിലാണ്, അതിൽ ഇതുവരെ അനുവാദം കൊടുക്കുന്നില്ല, ഞാൻ സോപ്പിട്ട് നിന്നിരുന്നെങ്കിൽ അനുവാദം കിട്ടിയേനെ എന്നുള്ള മട്ടിൽ പുതിയ ഇരവാദം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. മാധ്യമങ്ങൾ ഉൾപ്പെടെ നിരന്തരമായി 5-8 കൊല്ലമായി അൻവറിൻ്റെ പാർക്കുമായി ബന്ധപ്പെട്ട വാർത്തകൾ സംപ്രേഷണം ചെയ്താണ്, അതിൻ്റെ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഈ സാഹചര്യം അത്തരം കാര്യങ്ങളുടെ, അത്തരം സാധ്യതകളെ കൂടി അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ട് തനിക്കെതിരായ പ്രതികാര നടപടിയാണ് എന്ന വ്യാഖ്യാനത്തിന് കൂടി പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇതിൻ്റെ കൂടി തുടർച്ചയായി ഈ സംഘടന കൂടി നിലവിൽ വരുന്നതോടുകൂടി ഇനി എന്ത് എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമയമുണ്ട്. അതിനിടയിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് കൂടി കണ്ടീഷൻ ചെയ്യപ്പെട്ട് ഇതിനോടൊപ്പം വരും. പ്രതിപക്ഷം നേരിടുന്ന ഒരു വെല്ലുവിളി അത് പി വി അൻവറാണ് എന്നുള്ളതാണ്. യു ഡി എഫിൽ ഒന്നാമത് യു ഡി എഫിൻ്റെ കെ സി വേണുഗോപാൽ മുതൽ വി ഡി സതീശൻ വരെയുള്ളവർക്കെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ഒരാളാണ്. രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പ്രശ്നം കൂടി ഉന്നയിച്ച ആളാണ്. അതുകൂടി പരിഗണിച്ച് കെ പി സി സി ഈ രാഷ്ട്രീയ സാഹചര്യത്തെ അതുപോലെ നേരിടാനുള്ള യുക്തിസഹമായ തീരുമാനം ഉണ്ടാകുമെന്ന് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശം ഒന്ന് തിരുത്തുന്ന വിധത്തിലേക്ക് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പോയിരുന്നു. അത് അങ്ങനെ ഉദ്ദേശിച്ചല്ല, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് ജസ്റ്റ് ആളുകളെ ഒന്ന് സന്തോഷിപ്പിക്കാനുള്ള ഒരു തിരുത്തൽ സാഹചര്യം സൃഷ്ടിച്ചിരുന്നു അദ്ദേഹം പി വി അൻവർ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സാധ്യത ആരായുന്നുണ്ട്. മുസ്ലിം ലീഗ് പൂർണ്ണമായും പി വി അൻവറിനൊപ്പം ആയിക്കഴിഞ്ഞു. അതേസമയം നിലമ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് മറ്റൊരു കാര്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത് 2 വർഷം അകലെ കിടക്കുകയാണ്. എന്നാൽ ഇപ്പോൾ രാജിവെക്കണോ വേണ്ടയോ എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൻ്റെ, പ്രത്യേകിച്ചും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ താല്പര്യം. രാജി വെച്ചുകൂടെ വരുന്നതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഔദ്യോഗികമായ ബന്ധങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോവുക, ഒരു സ്വതന്ത്രനായി നിന്നുകൊണ്ട് മറ്റ് കാര്യങ്ങളിൽ ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ താല്പര്യം എന്ന്, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിൻ്റെ താല്പര്യം എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ സാഹചര്യത്തിൽ
പി വി അൻവർ ഒരു സംഘടനയുടെ ബലത്തിൽ നിൽക്കുക, ഒപ്പം കോൺഗ്രസിൻ്റെ കൂടെ നിയമസഭയിൽ പോരാട്ടങ്ങൾക്ക് ഒപ്പം നിന്ന് നേതൃത്വം കൊടുക്കുക എന്നുള്ളൊരു സാധ്യത കൂടിയാണ് ഉരുത്തിരിയുന്നത്. അതേസമയം നിലമ്പൂരിൽ ഒരു നിയമസഭ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിലുള്ള പ്രതിസന്ധി കോൺഗ്രസിനുണ്ട്. കാരണം നിയമസഭയിൽ നിലമ്പൂർ എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ മണ്ഡലമാണ് കുറേ കാലങ്ങളായിട്ട്. എന്നാൽ പി വി അൻവർ വന്നതോടുകൂടിയാണ് അതിലൊരു മാറ്റം വന്നത്. 2016 ഒരു മാറ്റം വന്നത്. അതിനു മുമ്പ് ആര്യാടൻ മുഹമ്മദിൻ്റെ തട്ടകമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്താണ് 2016 അവിടെ സ്ഥാനാർത്ഥിയായി, പ്രതീക്ഷയോടെ കോൺഗ്രസിന് വേണ്ടി സ്ഥാനാർത്ഥിയായി വന്നത്. എന്നാൽ 11,504 വോട്ടിന് പി വി അൻവർ ആ മണ്ഡലം LDFലേക്ക് സ്വതന്ത്രനായി നിന്നുകൊണ്ട് പിടിച്ചെടുക്കുകയായിരുന്നു. തുടർന്ന് 2021 സമാനമായ നിലയായിരുന്നു. പക്ഷേ ഭൂരിപക്ഷം കുറയുകയായിരുന്നു. അന്ന് സ്ഥാനാർത്ഥി വി വി പ്രകാശായിരുന്നു, കോൺഗ്രസിൻ്റെ നേതാവ് വി വി പ്രകാശായിരുന്നു. 2700 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പി വി അൻവറിന് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഭൂരിപക്ഷം കുറയുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ കോൺഗ്രസിനൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. രണ്ട് തെരഞ്ഞെടുപ്പിലും LDF അനുകൂല തരംഗത്തിലാണ് ഇത്തരത്തിലൊരു വിജയം ഉണ്ടായത്. അത് പി വി അൻവർ കൂടിയായിരുന്നു എന്നുള്ളതാണ്. എന്നാലൊരു മൂന്നാം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറച്ചു കൊണ്ടുവന്നിരുന്ന ഭൂരിപക്ഷം മാറ്റി കോൺഗ്രസിന് ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ DCC പ്രസിഡന്റായിരുന്ന വി ജോയ് മുതൽ ആര്യാടൻ ഷൗക്കത്ത് വരെ അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കടുത്ത LDF വിരുദ്ധ വികാരത്തിൽ ആ മണ്ഡലം കോൺഗ്രസിന് പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴുമുള്ളത്. അൻവർ ഈ തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റത്തിന് വിധേയനാകുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ സീറ്റ് കൊടുക്കേണ്ടി വരിക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആലോചിക്കാൻ കഴിയുന്ന കാര്യമല്ല. രണ്ടാമത്തേത്, ലീഗ് എന്തിനും തയ്യാറാണ്. ലീഗ് പി വി അൻവറിനൊപ്പം കൂടുതൽ നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പ്രാദേശിക നേതൃത്വം പ്രത്യേകിച്ചും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ എന്താണ് ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടത് എന്നുള്ളത് അനുസരിച്ചാണ് ആലോചിച്ചിട്ടായിരിക്കും അവർ തീരുമാനമെടുക്കുക. അതേസമയം ഇങ്ങനെയൊരു രാഷ്ട്രീയ സാഹചര്യത്തെ മിസ്സാക്കാൻ പാടില്ല എന്നുള്ള താല്പര്യം VD സതീശനുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി പി വി അൻവറിൻ്റെ തുടർ നീക്കങ്ങളുടെ തുടർച്ചയായി ആ മണ്ഡലം കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും മാറുകയും അത് പി വി അൻവറിലേക്ക് ചെല്ലുകയും ഒരു സ്വതന്ത്രനെ പിന്തുണക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ അവിടെ നേരിടുന്നൊരു വെല്ലുവിളി ആര്യാടൻ്റെ തട്ടകം എന്ന് പറയുന്ന കടുത്ത കോൺഗ്രസ് ശക്തി കേന്ദ്രം എന്നുള്ളതിനപ്പുറത്ത് അവരുടെ കടുത്ത ലീഗ് വിരുദ്ധ വികാരം കൂടി ഉൾക്കൊള്ളുന്നതാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ കൂടി പിന്തുണ യോടെ പി വി അൻവർ വരുന്ന ഘട്ടത്തിൽ പി വി അൻവർ കോൺഗ്രസിൻ്റെ ചിരകാല ശത്രുവുമായിരുന്നു. ആ ഘട്ടത്തിൽ കോൺഗ്രസ് വോട്ടുകൾ എങ്ങനെ ക്രോഡീകരിച്ച് അടുത്തെത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതിസന്ധിയും അവർ നേരിടേണ്ടി വരും എന്നുള്ളതാണ് VD സതീശനെ പോലും ആശങ്കപ്പെടുന്ന ഒരു കാര്യം. അങ്ങനെ ഒരു സാഹചര്യമാണ് രാഷ്ട്രീയമായി അവിടെ ഉള്ളത്. തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ സ്വാഭാവികമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെയൊക്കെ സാഹചര്യത്തിൽ UDFന് ആ സീറ്റ് നിലനിർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും നിലനിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇങ്ങനെയാണ് അവിടുത്തെ മണ്ഡലത്തിൻ്റെ സാഹചര്യം. പി വി അൻവർ ഇനി മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് രാഷ്ട്രീയമായ നീക്കങ്ങൾ നടത്തുമോ എന്നുള്ളത് കൂടിയാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഈ കാര്യത്തിലൊരു വ്യക്തത വന്നു തുടങ്ങിയിട്ടുണ്ട്. പി വി അൻവർ ഇന്നലെ കാര്യങ്ങൾ തീരുമാനിച്ചതോടുകൂടി രാഷ്ട്രീയമായ മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട വഴി വെട്ടിക്കഴിഞ്ഞു. ഇനി തുടർന്നുള്ള പോര് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാന കാര്യം. അൻവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ BJPയും കോൺഗ്രസും ഉന്നയിക്കുന്ന പ്രശ്നങ്ങളായി BJPയുടെ കേന്ദ്ര സർക്കാർ കേരളത്തെയും പിണറായി വിജയനെയും എങ്ങനെ കുരുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങളെ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് CPM നേരിടുന്നത്. എല്ലാ വേട്ടയും പിണറായി വിജയനെതിരെ നടത്തുന്നതിൻ്റെ രാഷ്ട്രീയമാണ് അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുറന്ന രാഷ്ട്രീയ യുദ്ധത്തിന് CPM ഇറങ്ങുന്ന ഘട്ടത്തിൽ ഇന്നത്തോടുകൂടി അതിൻ്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞു MV ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനത്തോടുകൂടി. അങ്ങനെ ഒരു രാഷ്ട്രീയവുമായി മുന്നോട്ട് വരുന്ന ഘട്ടത്തിൽ CPMനോട് ഏത് വിധത്തിലാണ്, അല്ലെങ്കിൽ LDFനോടാകെ ഏത് വിധത്തിലാണ് PV അൻവർ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. കാരണം PV അൻവർ ഇനി പറയാൻ ഒരു ആരോപണവും ബാക്കിയില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. പക്ഷേ മാധ്യമങ്ങൾ പഴയതിൽ നിന്ന് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. PV അൻവറിനെ ചിരകാല ശത്രുവായി കണ്ട മാധ്യമങ്ങളെല്ലാം അൻവറിനൊപ്പം ചേർന്നിട്ടുണ്ട് എന്നുള്ള സാധ്യതയാണ്. അതുവഴി തനിക്ക് മുന്നോട്ട് പോകാമെന്നുള്ള സാധ്യതയാണ് അൻവറിൻ്റെ മുമ്പിലുള്ളത്. ഒപ്പം തന്നെ LDFൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ സൈബർ മേഖലയിൽ കാര്യമായി ഇടപെട്ടിരുന്ന 4-5 സൈബർ പേജുകൾ തന്നെ, ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെ വലിയ പേജുകൾ തന്നെ അദ്ദേഹത്തിനൊപ്പം മാറിക്കഴിഞ്ഞതും നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ വായനയ്ക്കും മറ്റ് രീതികളിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നതിനുമുള്ള അവസരങ്ങൾ ഇനിയും വരും എന്നുള്ളതാണ് PV അൻവർ അധ്യായം. അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ അവസാനിക്കില്ല, ഇനിയും വരും. നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.